ഫിസിക്സിലെ മൂന്നാമത്തെ അസൈൻമെന്റിന്റെ ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 230 വോൾട്ട് സപ്ലൈയിൽ, അപ്പോൾ തന്നിരിക്കുന്ന വോൾട്ടേജ് തന്നിട്ടുണ്ട് 230. പ്രവർത്തിക്കുന്ന 230 ഓം പ്രതിരോധമുള്ള, അപ്പൊ പ്രതിരോധം R തന്നിട്ടുണ്ട്. ഒരു ഹീറ്റർ 1 സെക്കൻഡിൽ, അപ്പൊ ടൈമും തന്നിട്ടുണ്ട് അല്ലെ, 1 സെക്കൻഡ്, ഉൽപാദിപ്പിക്കുന്ന താപോർജം, താപോർജം എന്ന് പറയുമ്പോൾ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് സമം ഏത് സമവാക്യം ഉപയോഗിക്കണം? വിയും ആറും ടിയും തന്നിട്ട് നമ്മളോട് താപോർജം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് സമവാക്യം ഉപയോഗിച്ചാൽ മതി? V²R(T) ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും വിലയിട്ട് കൊടുക്കാം. വി സ്ക്വയർ ആണ്, അപ്പൊ 230 × 230 ഇൻറ്റു ടി, ടിയുടെ വാല്യൂ 1 ആണല്ലേ, ഡിവൈഡഡ് ബൈ പ്രതിരോധത്തിന്റെ വാല്യൂ 230. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമാണല്ലേ, ഇതിനകത്ത് 230 × 230 ക്യാൻസൽ ആയിപ്പോ. പിന്നെ ബാക്കി എത്രയാണ് ഉള്ളത്? ഒരു 230 ആണ് യൂണിറ്റ് ജൂൾ. അപ്പൊ ഒന്നാമത്തെ ഉത്തരം എത്ര നമുക്ക് ലഭിക്കുക? 230 ജൂൾ ആണ് ഉത്തരമായി ലഭിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, A, B എന്നീ പ്രതിരോധകങ്ങളിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ്. ചിത്രം തന്നിട്ടുണ്ട്, ചിത്രത്തില് ഒരു 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും കറണ്ട് 2 റെസിസ്റ്റേഴ്സിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ കറണ്ടിന്റെ ദിശ നമുക്കൊന്ന് വരയ്ക്കാം, കറണ്ട് പോകുന്ന വഴി നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും അമീറ്റർ വഴി, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും അമീറ്റർ വഴി ഈ ജംഗ്ഷനിലെത്തിയ ശേഷം ഒരു ഭാഗം 3 ഓം റെസിസ്റ്ററിലൂടെ കടന്നു, മറ്റൊരു ഭാഗം 6 ഓം റെസിസ്റ്ററിലൂടെയും കടന്ന് ഈ ജംഗ്ഷനിലെത്തുന്നു. അതിനുശേഷം ഈ 2 കറണ്ടും ഒരുമിച്ച് ഒഴുകി ബാറ്ററിയുടെ നെഗറ്റീവിലെത്തുന്നു. ഇങ്ങനെയാണ് അതിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും 3 ഓമും 6 ഓമും ഏത് രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്? സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ പ്രതിരോധകത്തിലൂടെയുമുള്ള കറണ്ട് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പ്രതിരോധകത്തിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് മതിയാവും? I = V/R. പൊട്ടൻഷ്യൽ വ്യത്യാസവും വേണം, പ്രതിരോധം വേണം അല്ലേ. അപ്പൊ ഓരോ പ്രതിരോധവും എടുക്കാം, ഇപ്പൊ 6 ഓം പ്രതിരോധം എടുക്കുകയാണ്, അതിന്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര തന്നെയാണ്? 12 വോൾട്ട് തന്നെയാണ്. അതെന്തുകൊണ്ടാ? ഈ 2 പ്രതിരോധങ്ങളും സമാന്തര രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ ഓരോ പ്രതിരോധകത്തിനും തുല്യമായ പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെ ലഭിക്കും. 6 ഓമിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, 3 ഓമിന് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര തന്നെയാണ്? 12 തന്നെയാണ്. അപ്പൊ വോൾട്ടേജ് 12 ഡിവൈഡഡ് ബൈ എന്ന് പറയുന്നത് 3 ആണല്ലേ, 3 ഓമാണ്. അപ്പൊ ശരിക്കും എത്രയാണ്? 4 ആമ്പിയർ ആണ് 3 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട്. ഇനി അടുത്ത 6 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുമ്പോൾ I = V/R തന്നെയാണ്, 12 A/R. അപ്പൊ എത്ര വില കിട്ടുന്നത്? 2 ആമ്പിയർ. അപ്പൊ ശരിക്കും ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 6 ആമ്പിയർ ആണല്ലേ. ആ കറണ്ട് ഒഴുകുന്ന എങ്ങനെയാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരച്ചു നോക്കാം. ശരിക്കും ഈ 6 ആമ്പിയർ കറണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 6 ആമ്പിയർ കറണ്ട് ഒന്നിലൂടെ 4 ആമ്പിയറും മറ്റേതിലൂടെ 2 ആമ്പിയറുമാണ് അല്ലേ. അപ്പൊ ശരിക്കും സ്വിച്ച് ഓൺ ചെയ്താൽ ഈ പോസിറ്റീവിലൂടെ കറണ്ട് ഒഴുകി ഈ ജംഗ്ഷനിലെത്തിയ ശേഷം, അതായത് ഈ ഒഴുകുന്ന കറണ്ട് എത്രയാണ്? 6 ആമ്പിയർ കറണ്ടാണ് ഇവിടുന്ന് ഒഴുകി വന്നത്. ആ കറണ്ട് ഇവിടെ എത്തിയ ശേഷം ഒരു 4 ആമ്പിയർ കറണ്ട് 3 ഓമിലൂടെയും ഈ 2 ആമ്പിയർ കറണ്ട് ഇതിലൂടെ ഒഴുകും, 6 ഓമിലൂടെ ഒഴുകും. അങ്ങനെ ഒഴുകി ഇവിടെ വന്ന ശേഷം വീണ്ടും ആ 4 ഉം 2 ഉം കൂടെ ചേർന്ന് എത്ര ആയി? 6 ആമ്പിയർ ആയി. അത് വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ ഒഴുകും. ഇങ്ങനെയാണ് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അമീറ്റർ റീഡിംഗ് എത്രയാണെന്നാണ്. അത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു, അമീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 6 ആമ്പിയർ ആണ് അമീറ്റർ റീഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, അമീറ്റർ റീഡിംഗ് കുറയ്ക്കാൻ പ്രതിരോധങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം എന്നാണ് അല്ലേ. അമീറ്റർ റീഡിംഗ് കുറയ്ക്കണമെങ്കിൽ, അമീറ്റർ റീഡിംഗ് എന്ന് വെച്ചാൽ കറണ്ട് I ആണല്ലോ അമീറ്റർ റീഡ് ചെയ്യുന്നത്. I കുറയ്ക്കണമെങ്കിൽ സഫല പ്രതിരോധം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അങ്ങനെ സഫല പ്രതിരോധം കൂടണമെങ്കിൽ ഉപകരണങ്ങൾ എങ്ങനെ ഘടിപ്പിക്കണം? ശ്രേണി രീതിയിലായിരിക്കണം ഘടിപ്പിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ക്രമീകരിക്കണം എന്ന് വെച്ചാൽ ശ്രേണി രീതിയിലാണ്. അപ്പോഴുള്ള അമീറ്റർ റീഡിംഗ് കണക്കാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രതിരോധങ്ങളെ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ എത്ര വരും? 4, 3+6 9 ഓമാണ് സഫല പ്രതിരോധം വരുന്നത്. അപ്പോഴുള്ള കറണ്ട് എന്ന് പറയുമ്പോൾ I = V/R. ഇവിടെ R എത്രയായി മാറുന്നു? 12 A/9 മാറുന്നു. അപ്പൊ 4 A/3 = 1.33 ആമ്പിയർ നമുക്ക് ഉത്തരം ലഭിക്കും. ഓക്കെ, 280 വോൾട്ടിൽ പ്രവർത്തിക്കുവാനായി രൂപകൽപ്പന ചെയ്ത ഒരു ഫിലമെന്റ് ലാമ്പിന്റെ പവർ 100 വാട്ടാണ്. അപ്പോൾ ഒരു ഉപകരണത്തിന്റെ വോൾട്ട്
വോൾട്ടേജും തന്നു, അതിന്റെ പവറും തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് ഇത് 125 വോൾട്ട് സപ്ലൈയിൽ ഘടിപ്പിച്ചാൽ പവർ എത്ര ആയിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതൊക്കെ നമുക്കറിയാം 230 വോൾട്ടിൽ ഒരു പെർട്ടിക്കുലർ പവറിലാണ്. ഇപ്പൊ ഒരു 100 വാട്ട് ഉള്ളത് കണക്കിന് 100 വാട്ട് ഉള്ള ഒരു ലാമ്പാണെന്നിരിക്കട്ടെ, അതിന്റെ വോൾട്ടേജ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന്റെ പവർ എന്ത് ചെയ്യും? കുറയും അല്ലെ. വോൾട്ടേജ് കുറഞ്ഞാൽ അതിനനുസരിച്ച് പവറും കുറയും. കറണ്ടോ? കറണ്ടും കുറയും. ഈ ഒരു അവസ്ഥയിൽ കറണ്ടും കുറയും, വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ടും കുറയും. ഇതിനെ എല്ലാം വോൾട്ടേജ് മാറിയാലും അപ്പോൾ മാറാതെ നിൽക്കുന്ന ഒരു അളവ് ഏതാണ്? പ്രതിരോധമാണ് അല്ലേ. 250 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴായാലും 125 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോഴായാലും ആ ഉപകരണത്തിന്റെ പ്രതിരോധത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് വെച്ച് പ്രതിരോധം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് വെച്ച് പ്രതിരോധം കണ്ടുപിടിക്കാൻ വോൾട്ടേജ് 250, പവർ 100 വാട്ട്. അപ്പോ റെസിസ്റ്റൻസ് പറയുന്നത് ആർ സമം സമവാക്യം ഉപയോഗിച്ചിട്ട് വി സ്ക്വയർ ബൈ പി എന്നാണ്. അപ്പോ 250 × 250 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും അല്ലേ. അപ്പൊ കാൽക്കുലേഷൻ എളുപ്പമുള്ള ഒരെണ്ണമാണ്. 0 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പൊ 25 × 25 625 വരും. അപ്പോൾ ഈ കേസിൽ നമുക്കും മനസ്സിലായി പ്രതിരോധം എന്ന് പറയുന്നത്, ആ ലാമ്പിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് 625 ഓം ആണ്. അപ്പോൾ ഇനി അടുത്ത പവർ എത്രയായിട്ട് മാറി? 125 വോൾട്ട് ആയിട്ട് മാറി. അപ്പോൾ ഉള്ള പവർ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എഗെയിൻ പി ഇസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ആർ എന്നാണ്. അപ്പൊ പവറിന്റെ വാല്യൂ 125, സോറി വോൾട്ടിന്റെ വാല്യൂ 125 എന്നാണ്. 125 × 125 ഡിവൈഡഡ് ബൈ 625 എന്ന് വരും അല്ലേ. ഡിവൈഡഡ് ബൈ 625 ഇസിക്കളുടെ ഉത്തരം നമുക്ക് 25 എന്നാണ് ലഭിക്കുക. 25 വാട്ട് എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് സ്റ്റെപ്സ് ഒക്കെ എഴുതി ഉത്തരം കണ്ടുപിടിക്കാം. പക്ഷെ ഇതൊന്നും അല്ലാതെ നമുക്ക് മനക്കണക്കായിട്ട് ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. പല പ്രാവശ്യം നേരത്തെ ഉള്ള വർക്ക്ഷീറ്റിന്റെ ഒക്കെ ആൻസർ കി ഡിസ്കഷനിൽ ഞാനത് പറഞ്ഞിരുന്നു. കാരണം പി യും വി ആറ് സ്ഥിരമാണ്. ആറ് സ്ഥിരമാണെങ്കിൽ പി അനുപാതം വി സ്ക്വയർ ആണ് അല്ലേ. പവർ വോൾട്ടേജിന്റെ വർഗത്തിന് ആനുപാതികമാണ്. അപ്പൊ വോൾട്ടേജ് എത്ര മാറുന്നു അതിന്റെ വർഗത്തിന് ആനുപാതികമായിട്ടായിരിക്കും പവറിന് മാറ്റം വരിക. ഇവിടെ വോൾട്ടേജ് 250 നിന്ന് എത്രയായിട്ട് മാറി? 125 വോൾട്ട് ആയിട്ട് മാറി. അപ്പൊ ശരിക്കും വോൾട്ടേജ് എന്തിനു സംഭവിച്ചു? പകുതിയായി. വി ബൈ ടു അല്ലേ, പകുതിയായി. പകുതിയുടെ സ്ക്വയറിന് ആനുപാതികമായിട്ടാണ് അപ്പോൾ പവറിന് മാറ്റം വരിക. പകുതിയുടെ സ്ക്വയർ അല്ലെ, 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/1. അപ്പൊ പവറിന് വരുന്ന മാറ്റം എത്രയായിരിക്കും? 4/1 പവർ മാറുക. അപ്പൊ ആദ്യം 100 വാട്ട് എന്നുള്ളതിന്റെ 4/1 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 100 വാട്ടിന്റെ 4/1 എന്ന് പറയുമ്പോൾ 25 വാട്ട്. അങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ഉത്തരം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനി നാലാമത്തെ ചോദ്യത്തില് നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പ്രതിരോധം തന്നിട്ടുണ്ട്, കറണ്ട് ആണല്ലേ ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഐ സമം വി ബൈ ആർ ആണ്. വി എന്ന് പറയുന്നത് 250 / 1000 എന്ന് വരും. അപ്പൊ 0.25 1000 കൊണ്ട് ഹരിക്കാൻ രണ്ട് സ്ഥാനം, സോറി 3 സ്ഥാനം മാറ്റിയാൽ മതിയല്ലോ, ഡെസിമൽ പ്ലേസസ് മാറ്റിക്കാൽ മതി അല്ലേ. 0.25 ആമ്പിയർ ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഹീറ്ററിന്റെ പവർ എത്ര എന്നാണ്. ഹീറ്ററിന്റെ പവർ കണ്ടുപിടിക്കാൻ നമുക്ക് പി ഇസ് ഈക്വൾ ടു സമവാക്യങ്ങൾ ബിയും ആറും ആദ്യം തന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വി സ്ക്വയർ ബൈ ആർ കണ്ടുപിടിക്കാം. അതല്ല നമുക്ക് കറണ്ട് അറിയാവുന്നതുകൊണ്ട് ആ സമവാക്യം ഉപയോഗിച്ചാലും കണ്ടുപിടിക്കാം. അപ്പൊ വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ 250 × 250 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഇപ്പൊ 625/10 എന്ന് വരും. അപ്പം 62.5 അല്ലേ. പവർ എന്ന് പറയുന്നത് 62.5 വാട്ട് ആണ് ഹീറ്ററിന്റെ പവർ. സി പറയുന്നിരിക്കുന്നത് നീളം പകുതിയായി കുറച്ചു. നീളം പകുതിയാക്കി, എൽ എന്ന് പറയുന്ന എൽ ബൈ ടു ആയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണക്ക് കൂട്ടാൻ ഇവിടെ സമയം തന്നിട്ടില്ല. പക്ഷെ നീളം പകുതിയായാൽ പ്രതിരോധം എന്ത് ചെയ്യുന്നു? പകുതിയാകുന്നു. അപ്പൊ താപത്തിന്റെ അളവിന് എന്ത് സംഭവിക്കും? വോൾട്ടേജിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പൊ എച്ച് അനുപാതം 1/R എന്നല്ലേ വരിക. കാരണം താപം എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ വിപരീതാനുപാതത്തിലാണ്. അപ്പം പ്രതിരോധം പകുതിയായാൽ എച്ച് എത്ര, എച്ചിന് എന്താ മാറ്റം വരിക? വിപരീതാനുപാതമാണ്. അപ്പൊ ആർ പകുതിയായാൽ എച്ച് ഇരട്ടിയാവും. അപ്പൊ എച്ച് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിന്റെ 2 മടങ്ങായിരിക്കും. നേരത്തെ ഉള്ളതിന്റെ ഇരട്ടിയായി മാറുന്നു താപം. ചിത്രത്തില് 5 റെസിസ്റ്ററുകൾ ഉണ്ട്. ഓരോന്നിന്റെയും വില 10 തന്നെയാണ്. അതിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനാണ്.
അപ്പൊ അഞ്ച് റെസിസ്റ്റർ എ ബി സി ഡി ഈ രീതിയിൽ തന്നിട്ടുണ്ടല്ലേ. എന്തായാലും മൊത്തം ശ്രേണിയല്ല, മൊത്തം സമാന്തരമല്ല, അതിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ശ്രേണി, ഏതൊക്കെയാണ് സമാന്തരം, നമുക്ക് ചിത്രം ഒന്നുകൂടെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അത് ഏറ്റവും നല്ല വഴി കറണ്ട് പോകുന്ന വഴി ഒന്ന് വരച്ചു നോക്കാം അല്ലേ. ഇപ്പം സ്വിച്ച് ഓൺ ചെയ്താൽ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ആ മീറ്ററിലൂടെ ഒഴുകി ഈ പോയിന്റിൽ വരുന്നു അല്ലേ. ഈ പോയിന്റ് ഇതൊരു ജംഗ്ഷൻ ആണ് ശരിക്കും. ഇവിടെ നിന്ന് എത്ര വഴികളുണ്ട് കറണ്ടിന് പോകാൻ? മൂന്ന് വഴികളുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന് വഴികൾ. അപ്പൊ ഓരോ വഴിയും നമുക്ക് നോക്കാം. ഏറ്റവും മുകളിലത്തെ വഴി നോക്കാം. ഏറ്റവും മുകളിലത്തെ വഴി എന്താണ്? ബിയിലൂടെ പോയി എയിലൂടെ വന്നു. അപ്പൊ ശരിക്കും ബിയിലൂടെ ഒഴുകുന്ന അതേ കറണ്ട് തന്നെയാണ് ഏതിലൂടെയും വരുന്നത്? എയിലൂടെയും വരുന്നത്. അപ്പൊ ബിയും എയും ഏത് രീതിയിലാണ്? ശ്രേണി രീതിയിലാണ്. ഓരോ പ്രതിരോധത്തിന്റെയും വില 10 ഉം 20 ഉം ആണല്ലോ. അപ്പം ശരിക്കും ബിയും എയും ശ്രേണി രീതിയിലായോണ്ട് ഇത് ബിയും എയും കൂടെ കൂടി ചേർന്നാൽ എത്രയായി? 20 ഓം ആയി അല്ലേ. അപ്പൊ എയും ബിയും കൂടെ കൂടി ചേർന്ന് 20 ഓം ആയി. ഇനി താഴെ കൂടെ ഉള്ള കറണ്ടും കൂടെ നമുക്ക് നമുക്ക് കണ്ടെ. താഴെ കൂടെ വരുന്ന കറണ്ട് ഡിയിലൂടെ ഒഴുകി സിയിലൂടെ വരുന്നു. അപ്പൊ ഡിയിലൂടെ ഒഴുകി അതേ കറണ്ട് തന്നെയാണ് ഇതിലൂടെയും വരുന്നത്? സിയിലൂടെയും വരുന്നത്. അപ്പം സിയും ഡിയും എഗെയിൻ ഏത് രീതിയിൽ തന്നെയാണ്? ശ്രേണി രീതിയിൽ തന്നെയാണ് അല്ലേ. അപ്പം സിയും ഡിയും കൂടെ ചേർന്നാൽ എത്രയായി സഫല പ്രതിരോധം? 20 ആയി. ഇനി നടുക്കൂടി ഒരു വഴിയും കൂടി ഉണ്ടല്ലോ. അവിടെ പിന്നെ വേറെ ആരും ഇല്ല, ഈ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഈ കറണ്ട് ഇതിലൂടെ വരുന്നു, ഇയിലൂടെ വന്ന് ഈ ഭാഗത്ത് എത്തുന്നു. അപ്പം ഈ എന്ന് പറയുന്ന റെസിസ്റ്റർ അതുപോലെ അവരുണ്ട്, 10 ഓം അല്ലേ. അപ്പൊ ശരിക്കും ഇങ്ങനെയാണ് റെസിസ്റ്റർ വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എങ്ങോട്ട് കൊടുത്തത്? 12 വോൾട്ടിലേക്ക് കൊടുത്തത്. അമീറ്റർ വഴി 12 വോൾട്ടിലേക്ക് കൊടുത്തത്. അപ്പൊ ഇങ്ങനെയല്ലേ ശരിക്കും പറയുന്നത്? പോസിറ്റീവിൽ നിന്ന് ഒഴുകി ഇവിടെ വന്നു, ഒരു ഭാഗം മേള് എയും ബിയും കൂടെ കലർന്നു പോയി, അടുത്തത് ഇയിലൂടെ മാത്രം പോയി, പിന്നെ മൂന്നാമത്തെ ഭാഗം സിയും ഡിയും കൂടെ കലർന്നു പോയി. അപ്പം 20ഉം 10ഉം 20ലൂടെയും ഒഴുകുന്ന കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവാണല്ലേ. ഈ ജംഗ്ഷനിൽ വന്നിട്ട് 20ലൂടെ 10ലൂടെയും താഴെ 20 ഓമിലൂടെയും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പൊ ഈ മൂന്ന് റെസിസ്റ്ററുകളും ഏത് രീതിയിലാണ്? ഈ മൂന്ന് റെസിസ്റ്ററുകളും സമാന്തര രീതിയിലാണ്. അപ്പോ നമുക്ക് സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് 1/R = 1/R1 + 1/R2 + 1/R3 യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. R1 × R2 പറ്റില്ല, കാരണം എന്താ രണ്ടെണ്ണം അല്ല ഉള്ളത്. R1 ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എല്ലാ പ്രതിരോധങ്ങളുടെ വില ഒന്ന് തന്നെയുമല്ല. ഇപ്പൊ വില ഇട്ട് കൊടുത്താൽ 1/20 + 1/10 + 1/20 എന്ന് വരും. LCM നമുക്ക് ശരിക്കും 20 തന്നെ എടുക്കാം അല്ലെ. 20 അപ്പോ 1 + 2 + 1 എന്ന് വരും. അപ്പോ 4/20 അപ്പോ 1/5. അപ്പൊ 1/R = 1/5 നമുക്ക് ലഭിക്കുക അല്ലെ. അപ്പൊ R = നമുക്ക് എന്താ വരിക? R = 5 ഓം. അപ്പോ ഇവിടുത്തെ സഫല പ്രതിരോധം എന്ന് പറയുന്നത് എത്രയാണ്? 5 ഓം ആണ് സഫല പ്രതിരോധം. അപ്പോ അതിന്റെ വാല്യൂ 2.4 ആമ്പിയർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. താങ്ക് യു.